വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ടു എം ഫോ ഫാം ടെക്. ഇതുവരെ ലൈക്ക് ചെയ്ത, ഷെയർ ചെയ്ത, സബ്സ്ക്രൈബ് ചെയ്ത നിങ്ങളെല്ലാവർക്കും, നിങ്ങൾ ഓരോരുത്തർക്കും ഒത്തിരി ഒത്തിരി നന്ദി. താങ്ക് യു. അപ്പം ഞാനിന്ന് ഒരു പറയാൻ പറ്റില്ല, ഒരു കുറച്ച് കൈത്തീറ്റ ആടുകൾക്ക്, പശുക്കൾക്ക്, പോത്തുകൾക്ക്, എരുമകൾക്ക്, കുതിരകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന കൈത്തീറ്റ കിട്ടുന്ന കടയിൽ പോയിരുന്നു, ഖന്ന പഞ്ചാബ്. അപ്പോൾ ആ കടയിൽ ഞാൻ കുറേ സാധനങ്ങൾ കണ്ടു, നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത, നമ്മുടെ നാട്ടിലൊക്കെ അതോ കിട്ടുമെങ്കിലും ഒത്തിരി വില കൂടി കിട്ടുന്ന പല സാധനങ്ങളും കണ്ടു. വില കൂടാൻ കാരണം എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷനാണ്. ഇവിടെ വില കുറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല എന്നുള്ളതാണ്. കാരണം ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ലോക്കൽ ആൾക്കാരിൽ നിന്ന് തന്നെ, ലോക്കൽ ഏരിയകളിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ വില കുറവ്. എനിവേ, അപ്പൊ അങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോ എനിക്ക് തോന്നി ഒന്ന് നിങ്ങളെ കൂടെ കാണിച്ചാലോ അല്ലെ. അപ്പൊ നിങ്ങളും ആട് വളർത്തുന്നവരും, പശു വളർത്തുന്നവരും, പോത്ത് വളർത്തുന്നവരും, എരുമ വളർത്തുന്നവരൊക്കെ ആണല്ലോ. പഞ്ചാബില് നമ്മുടെ നാട്ടിനേക്കാൾ ഇച്ചിരൂടെ ആരോഗ്യം, നല്ല ആരോഗ്യമുള്ള പശുക്കളോ പോത്തുകളോ എരുമകളൊക്കെയാണ്, ആടുകളൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ തടിക്കുറവല്ല, തടിയുണ്ട്, പക്ഷെങ്കിൽ ഹെൽത്ത് വൈസ് അസുഖങ്ങൾ കുറവാണ്. ഇതൊക്കെ ഇവർ കൊടുക്കുന്ന കൈത്തീറ്റയിലും ഡിപ്പെൻഡ് ആണ് എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളെ ഒന്ന് കാണിച്ചു തരും, ഇവരെന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. സോ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, വരൂ, എം ഫോർ ഫാം ടെക്കിലേക്ക് സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഇതാണ് പരുത്തി പിണ്ണാക്ക്, 27 രൂപ കിലോ. ഇയാളാണ് ഇതിൻ്റെ പ്രൊപ്രൈറ്റർ. അതിൻ്റെ ഉള്ളിൽ നിറച്ചും ഗോഡൗണാണ്. ഇതിങ്ങനെ കാണിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിലും പെർ ബാഗാണ് നമുക്ക് തരിക. ഇതാണ് തിന, ആടുകൾക്ക് കൊടുക്കാം, പശുക്കൾക്ക് കൊടുക്കാം, പോത്തുകൾക്ക് കൊടുക്കാം, അതുപോലെ തന്നെ പ്രാവ്, പക്ഷി അങ്ങനെയുള്ളവർ കൊടുക്കാം. ഇതാണ് ഉലുവ. ഉലുവ നമുക്കറിയാം, ആടുകൾക്കും പശുക്കൾക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് സാധാരണ. നിങ്ങൾ കൊടുക്കുന്നുണ്ടോന്ന് അറിയില്ല, ഇവിടെ എല്ലാവരും കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ക്വാളിറ്റിയാണ്, ബെസ്റ്റ് ക്വാളിറ്റിയാണ്. ഇത് കടുക്, കടുകും കൊടുക്കലുണ്ട്. പിന്നെ ഈ കടുക് വെച്ചേക്കുന്ന ഇപ്പം സീഡാണ്, സീഡ്. ഇത് നമ്മുടെ മുത്താറി. പ്രാവുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റും നമുക്ക്, അതുപോലെ തന്നെ ആടുകൾക്കും പശുക്കൾക്കും കൊടുക്കും എന്നാണ് പറയുന്നത്. ഞാൻ കൊടുത്തിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് ഇവരുടെ അടുത്തുള്ളത്. ഇനിയുണ്ട് കുറേ സാധനങ്ങൾ, കാണിക്കാം, പോകരുത്, വെയിറ്റ് ചെയ്യുക. ഇത് കടുകിൻ്റെ വലിയ, അത് വലിയ കടുകായിരുന്നു, ഇത് ചെറിയ കടുക്. ചെറിയ കടുക്, വലിയ കടുക്. ഇതാണ് ചോളം, ഇത് വിത്ത് ചോളമാണ്, ഇതിന് 35 രൂപ. വെള്ള മഞ്ഞ ചോളം, അതിന് വില കുറവാണ്. അത് ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് ആടുകൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് വിത്തിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. ആടിന് കൊടുക്കുക, ഇത് സൈലേജ് ഉണ്ടാക്കാൻ ചോളത്തിൻ്റെ നമുക്ക് ഇലകൾ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ആ അത്. ഇത് കള്ളത്തൊലി, ചോളത്തിൻ്റെ കൂടെ എന്നു പറയുന്ന നല്ല, മറ്റേ ചോളത്തിന് 25 രൂപ കിലോയാണ് പറയുന്നത്, 25 രൂപ ഹോൾസെയിലില്, അതായത് നമ്മൾ ക്വിൻ്റൽ കണക്കിന് എടുക്കുമെങ്കിൽ. ഇത് കടലത്തൊലി, ഇതിൻ്റെ കൂടെ കടലയും കൂടെ ഉണ്ട്, അതുകൊണ്ട് ഇതിന് 45 രൂപ കിലോ. ഇത് എന്ന് പറയുമ്പോൾ എന്നു പറയുന്ന ഒത്തിരി നല്ല സാധനമാണ്. ഇത് ഉഴുന്ന് തൊലി വിളിച്ചത് അല്ല, സോറി, ഇത് മറ്റേ ഇവിടെ നടന്ന പല സാധനങ്ങളുടെയും വിത്തുകളാണ്. ഇത് നടാൻ വേണ്ടി ഉപയോഗിക്കും. ഇതെല്ലാം ആടുകൾക്കും പശുക്കൾക്കും എല്ലാം പുല്ല് പോലെ ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ സാധനങ്ങളാണെന്ന് തോന്നുന്നു. ഇയാൾ കടയിൽ ബിസിയാണ്. ഏതായാലും നിങ്ങൾ കാണുക. ഏതായാലും ഇത് ഇപ്പറി ഇരിക്കുന്ന ചുമന്ന കടലയാണ്. പിന്നെ പൾസസിൻ്റെ ഒത്തിരി മിക്സ്ചറുണ്ട്, പല പല പൾസസ്. ഇത് ഉഴുന്ന് തൊലി വിളിച്ചത്. ഇത് ശർക്കര, ബെല്ലം, അതായത് ആടുകൾക്ക് കൊടുക്കുന്നതാണ് തണുപ്പ് കാലത്തൊക്കെ. ഇതാണ് ബാർലി. ബാർലി സാധാരണ എല്ലാവർക്കും കൊടുക്കുന്നതാണ്, ആട്, പോത്ത്, പശു എല്ലാവർക്കും കൊടുക്കാം. നല്ല വെറൈറ്റിയാണ്, നല്ല സീഡാണ്. അതുപോലെ തന്നെ ഇനിയിരിക്കുന്ന കുറേ പൊടികളാണ്. ഇത് ഗോതമ്പ് തവിടും മിക്സ്, ഗോതമ്പും മിക്സ് ആയിട്ടുള്ള പൊടി.
അത് അതിന് ചോക്കർ എന്ന് പറയും ഇവിടെ. പിന്നെ ഉള്ളത് പല പല ധാന്യങ്ങളും പൊടിച്ചത്, ഫോർ എക്സാമ്പിൾ ഈ ചോളം പൊടിച്ചതും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പൊടിച്ചത്. അത് ഫുള്ള് പൊടിച്ചതല്ല, ഒരു ക്രഷ്ഡ്, ഒത്തിരി പൊടിയുമല്ല, എന്നാൽ പിന്നെ ഒരു നോർമലായിട്ടുള്ളത്. ഇത് കടലത്തൊലി, കടല ഇല്ലാത്ത ജസ്റ്റ് കടലത്തൊലി 20 രൂപ കിലോ, 20 രൂപ കിലോ ആണ് ഇവിടെ റേറ്റ്. ഇത് കടുകിൻ്റെ പിണ്ണാക്ക്, ഇത് അതുപോലെ പല ധാന്യങ്ങളും മിക്സ് ചെയ്ത് അവർ പൊടിച്ചുണ്ടാക്കിയേക്കുന്ന അവരുടെ സ്പെഷ്യൽ കൈത്തീറ്റിയാണ്, അതാണ് പരുത്തിയിരിക്കുന്നത്. ഇതെല്ലാം അങ്ങ് വരെ കടകളാണ്. നിങ്ങൾക്ക് അവിടെ കടുകെണ്ണയുടെ ബോട്ടിൽസ് ഇരിക്കുന്നതാണ്, 100 രൂപ ആണ് ലിറ്റർ. കടുകെണ്ണയും തണുപ്പ് കാലത്ത് ആടുകളെ കുടിപ്പിക്കുന്നതാണ്, പശുക്കളെയും കുടിപ്പിക്കുന്നതാണ്, അതുകൊണ്ട് പല പല ഉപകാരമുണ്ട്. തണുപ്പുള്ള സമയത്തെ കൊടുക്കാൻ പറ്റത്തുള്ളൂ, ചൂടാണ്. ഇത് പെരിഞ്ചീരകം, പെരിഞ്ചീരകം ഈ എല്ലാ മൃഗങ്ങൾക്കും കൊടുക്കുന്നതാണ്. അതായത് എല്ലാ മൃഗങ്ങളും എന്ന് പറഞ്ഞാൽ പട്ടിയൊക്കെ ഒഴിച്ച്, പാല് തരുന്നതല്ല, അതായത് പാല് തരുന്നതല്ല, മുട്ടന്മാർക്കും കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പട്ടികളെ പോലെയുള്ള മൃഗങ്ങളെയൊക്കെ ഒഴിച്ച്. ഇത് ഉലുവ തന്നെയാണെന്ന് തോന്നുന്നു. ഇതെല്ലാം വേറെ വേറെ ധാന്യങ്ങൾ പൊടിച്ച പൊടിയുടെയാണ്. ഇത് കൂട്ടൊക്കെ ഹോൾസെയിലായിട്ട് ക്വിൻറ്റൽ കണക്കിന് വലിയ ചാക്കിൽ പാക്ക് ആയിട്ടുണ്ട്. ഇത് സാമ്പിളായിട്ട് മാത്രം വെച്ചാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, അങ്ങനെ കുറേ സാധനമുണ്ട് ഇവിടെ. നിങ്ങളിവിടെ ഇപ്പോൾ ഉപ്പ് കാണുന്നില്ല, ഉപ്പ്, ഉപ്പിൻ്റെ ബ്രിക്ക്, സോൾട്ട് ബ്രിക്ക് എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് കാണാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അതില്ല അവിടെ ഇന്ന്.